friends, welcome to I Choose Kitchen. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാനൊരു സിമ്പിൾ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് ചോറിൻ്റെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ക്യാബേജ് തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് സദ്യക്കൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ക്യാബേജ് തോരനാണത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൻ കാണാം, അത് ക്ലിക്ക് ചെയ്താൽ മൂന്ന് ഓപ്ഷൻസ് വരും, അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ക്യാബേജ് തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാബേജ് കുഞ്ഞു കുഞ്ഞായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു 2.5 കപ്പ് ക്യാബേജ് ഉണ്ട്. ഇപ്പോൾ ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് തേങ്ങ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാറ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഞാൻ 1/2 കപ്പ് തേങ്ങ ചിരകിയതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 5 ചെറിയുള്ളിയാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ എടുത്തിട്ടുള്ള ചെറിയുള്ളി കുറച്ച് വലിപ്പമുള്ള ചെറിയുള്ളിയാണ്, അതുകൊണ്ടാണ് ഞാൻ 5 എണ്ണം എടുത്തിട്ടുള്ളത്. കുഞ്ഞേതാണെങ്കിൽ ഒരു 10 എണ്ണം വരെ എടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. പൾസ് മോഡിൽ ഇട്ടിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താൽ മതി. ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. നന്നായിട്ട് അരച്ചെടുക്കണ്ട, ഇതുപോലെ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ക്യാബേജിലേക്ക് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അത് ചൂടായാൽ നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉഴുന്നിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ക്യാബേജും തേങ്ങയൊക്കെ മിക്സ് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒട്ടും തന്നെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല. വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ ക്യാബേജിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അഥവാ തീരെ വെള്ളം ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് വെള്ളം ഒന്ന് തെളിച്ചു കൊടുത്താൽ മാത്രം മതി, ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇടയ്ക്കിടക്ക് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ തീരെ വെള്ളം ഒഴിച്ചു കൊടുക്കാത്തത് കാരണമാണ് ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞത്, അടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പിന്നെ ഒന്ന് മൂടി തുറന്നിട്ട് ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുക്കുകയും വേണം. ക്യാബേജ് നമുക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഏകദേശം ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ മതിയാവും. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം കുറച്ച് ക്രിസ്പി ടൈപ്പ് ആയിട്ടാണെങ്കിൽ ഇങ്ങനെ മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, മൂടി വെക്കാതെ തന്നെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ക്രിസ്പി ടൈപ്പായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ ക്യാബേജ് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അധികം സമയമൊന്നും വേണ്ടത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.